നമസ്കാരം. ഇന്ത്യ എന്ന നമ്മുടെ മഹത്തായ രാജ്യം അതിൻ്റെ റിപ്പബ്ലിക് ദിനം ആഘോഷിച്ചപ്പോൾ കർഷകർ അവരുടെ രോഷം പ്രകടിപ്പിക്കുന്നതിന് വേണ്ടി തലസ്ഥാന നഗരിയിലേക്ക് വലിയ കിസാൻ മാർച്ച് നടത്തി. ആ മാർച്ചിലെ ഒരു വിഭാഗം ആളുകൾ, അവർക്ക് മറ്റൊരു ലക്ഷ്യം കൂടി ഉണ്ടായിരുന്നു. അവർ കർഷക സമരത്തിൽ നുഴഞ്ഞു കയറി കർഷകരുടെ ആത്മാഭിമാനത്തെ മുറിവേൽപ്പിക്കുന്നതിന് കൊട്ടേഷൻ എടുത്തവരായിരുന്നു. അവർ ചെങ്കോട്ടയിലേക്ക് ഇരച്ചു കയറി ഇന്ത്യൻ ദേശീയതയെ അപമാനിച്ചുകൊണ്ട് അവരുടെ പതാക സ്ഥാപിച്ചു. ഒപ്പം പോലീസുകാരെയും സി ആർ പി എഫുകാരെയും അവർ ക്രൂരമായി മർദ്ദിച്ചു. ഇന്ത്യാ വിരുദ്ധമായ ഒരു വികാരമായി കർഷക സമരത്തെ മാറ്റാൻ ശ്രമിച്ചു. അതോടെ യഥാർത്ഥ കർഷകർ പിരിഞ്ഞുപോയി. അനേകം കർഷകർ വീടുകളിലേക്ക് പോയി. കർഷക സമരം പൊളിയും എന്ന ഒരു അവസ്ഥ സംജാതമായി. ഒടുവിൽ മറ്റൊരു നിവൃത്തിയുമില്ലാതെ മഹാനായ കർഷക നേതാവ് മഹേന്ദ്രസിംഗ് ടിക്കായത്തിൻ്റെ മകൻ രാകേഷ് ടിക്കായത്ത് കർഷക സമരം അവസാനിപ്പിക്കാനും മോദി ഭരണകൂടത്തിന് മുൻപിൽ കീഴടങ്ങാനും തീരുമാനിക്കുന്നു. ആ കീഴടങ്ങൾ പ്രഖ്യാപിച്ചുകൊണ്ട് അദ്ദേഹം പൊട്ടിക്കരഞ്ഞു. ആ പൊട്ടിക്കരച്ചിൽ ഒരു കൊടുങ്കാറ്റായി മാറി. ഹരിയാനയിലെയും പഞ്ചാബിലെയും യു പിയിലെയും കർഷകർ പെരുവെള്ളം പോലെ വീണ്ടും കർഷക സമരത്തിലേക്ക് പാഞ്ഞെത്തി. ഇന്ന് കർഷക സമരം ഒരു ജാതീയ വേർതിരിവിൻ്റെ ഉപാധിയായി മാറിയിരിക്കുന്നു. പ്രധാനമായും വൻകിട കർഷകരായ ഹരിയാനയിലെയും യു പിയിലെയും ജാട്ടു സമുദായക്കാർ ഒരുമിച്ച് നിൽക്കുന്നു. ജാട്ടു വികാരം കത്തിപ്പടരുന്നു. വാസ്തവത്തിൽ ബി ജെ പിയെ ഭയപ്പെടുത്തുന്നത് ഈ ജാട്ട് സിഖ് ഹിന്ദു ഐക്യമാണ്. അതായത് കർഷകർ ഒരുമിച്ച് നിൽക്കുന്നു, ഗവൺമെൻറ്റിനെതിരെ ശക്തമായ വികാരം കത്തിജ്വലിക്കുന്നു. ഇത്തരത്തിലൊരു വികാരം കത്തിജ്വലിക്കുന്നതിന് കാരണമായത് റിപ്പബ്ലിക് ദിന അക്രമത്തിനെ തുടർന്ന് കർഷക സമരം ഇല്ലാതാക്കുന്നതിനും അവരെ നീക്കം ചെയ്യുന്നതിനും പോലീസ് കാട്ടിയ അമിതാവേശമാണ്. ആ ആവേശം തുടർന്നതോടുകൂടി കർഷകർ വീണ്ടും ശക്തമായി ഒരുമിച്ചു നിന്നു. ഗവൺമെൻറ് പ്രതിരോധത്തിലായി. കേന്ദ്ര സർക്കാർ പക്ഷേ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും ഒരുക്കമല്ല. അവർ പറയുന്നു കർഷക നിയമം പിൻവലിക്കുകയേയില്ല. എന്നാൽ ഇത് നടപ്പിലാക്കുന്നത് ഒന്നര വർഷത്തേക്ക് മരവിപ്പിക്കാം. എന്നാൽ കർഷകർ പറയുന്നു സമരം നിർത്തണമെങ്കിൽ നിയമം പിൻവലിക്കണം. കർഷകരെ ഭയപ്പെടുത്തി പിൻവലിപ്പിക്കാൻ കഴിയില്ല എന്ന് ബോധ്യമായപ്പോൾ അവർ സമരം ചെയ്ത് മടുത്ത് അവസാനിപ്പിക്കുക എന്ന തന്ത്രത്തിലേക്ക് സർക്കാർ പോകുന്നു. അതുകൊണ്ടാണ് പാർലമെൻറ്റിൽ ഇത് ചർച്ചയാവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധയെടുക്കുകയാണ് കേന്ദ്ര സർക്കാർ. ഇന്നലെ ആരംഭിച്ച പാർലമെൻറ്റ് സമ്മേളനത്തിൽ ഇനി ബജറ്റ് അവതരണവും അതേക്കുറിച്ചുള്ള ചർച്ചകളുമാവും പ്രധാനമായി നടക്കുക. ഈ മാസം 15-ാം തീയതി വരെ നന്ദി പ്രമേയ ചർച്ച തുടരാനാണ് കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞ് 8 മാർച്ച് മുതലായിരിക്കും ബജറ്റിനെ കുറിച്ചുള്ള ചർച്ചകൾ. അതായത് കർഷക സമരമടക്കമുള്ള മറ്റേതെങ്കിലും വിഷയം ചർച്ച ചെയ്യണമെങ്കിൽ ഇനിയും 1.5 മാസം കഴിയണമെന്നർത്ഥം. അതായത് 1.5 മാസം കൂടിയെങ്കിലും ഒരു പ്രതീക്ഷയുമില്ലാതെ കർഷകർ ഡൽഹിയിലെ തണുപ്പിനോട് പടപൊരുതി ജീവിക്കണം എന്നർത്ഥം. അതിന് പ്രതിപക്ഷം അനുവദിക്കുകയില്ലെങ്കിൽ പ്രതിപക്ഷത്തിന് ഇറങ്ങിപ്പോകാനേ കഴിയൂ. ഇറങ്ങിപ്പോകുന്നില്ലെങ്കിൽ അവരെ സസ്പെൻഡ് ചെയ്യും. അങ്ങനെ ഏകകണ്ഠമായി ഏകപക്ഷീയമായി കേന്ദ്ര സർക്കാരിന് വേണ്ട വിഷയങ്ങൾ മാത്രം ചർച്ച ചെയ്ത് മുൻപോട്ട് പോകും. കർഷകരാവട്ടെ ഇപ്പോൾ പുതിയ ഒരു ഡിമാൻഡ് പുറത്തെടുത്തിരിക്കുന്നു. കർഷക സമരത്തിൻ്റെ പേരിൽ എടുത്തിരിക്കുന്ന എല്ലാ കേസുകളും പിൻവലിക്കണം. ചെങ്കോട്ടയിൽ അതിക്രമിച്ചു കയറിയത് രാജ്യദ്രോഹം എന്ന തലത്തിലേക്ക് വരുന്നതുകൊണ്ട് അത് നിലനിൽക്കട്ടെ. ബാക്കി കർഷക സമരവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ, കർഷക സമരവുമായി ബന്ധപ്പെട്ട കേസുകൾ പിൻവലിക്കാതെ ഇനി ചർച്ചയില്ലെന്നാ. അതായത് ഇനി ഒരു 1-ോ 2-ോ മാസം ഒരു തരത്തിലുള്ള ചർച്ചയും ഉണ്ടാവില്ല എന്നർത്ഥം. ഇതിനിടയിൽ കർഷക സമരത്തെ ഇല്ലാതാക്കാൻ കേന്ദ്ര സർക്കാർ പല കുതന്ത്രങ്ങളും പയറ്റുന്നുണ്ട്. അതിലൊന്ന് കർഷകരുടെ ട്രാക്ടറുകൾ തടയുന്നതിന് വേണ്ടി, അവയുടെ ടയറുകൾ പഞ്ചറാകുന്നതിന് വേണ്ടി അവർ മാർച്ച് ചെയ്ത് വരാൻ ഇടയുള്ള ഇടങ്ങളിലെല്ലാം ആണി തറച്ച പലക നിരത്തുകയാണ്. നമുക്കറിയാം സർക്കാർ പ്രതിരോധത്തിലായത് വലിയ ക്രെയിനുകളും ട്രാക്ടറുകളുമെത്തി കോൺക്രീറ്റ് ബാരിക്കേഡുകൾ എടുത്തു മാറ്റിക്കൊണ്ട് കർഷകർ മുൻപോട്ട് പോയതുകൊണ്ടാണ്. സാധാരണ ഇത്തരം സമരങ്ങളെ അതിജീവിക്കാൻ സർക്കാരുകൾ ചെയ്യുന്നത് വലിയ ബാരിക്കേഡുകൾ ഉയർത്തുകയാണ്.
കോൺക്രീറ്റ് ബാരിക്കേഡുകളും ഇരുമ്പ് കൊണ്ടുള്ള ദണ്ഡുകളുമൊക്കെ വഴി തടയും. എന്നാൽ പോലീസിനെ അതിശയപ്പെടുത്തിക്കൊണ്ട് ആദ്യം ട്രാക്ടറുകളും ക്രെയിനുകളും മുൻപേ പോവുകയും അവ ഇത്തരം ബാരിക്കേഡുകൾ നീക്കം ചെയ്യുകയും ആ ബാരിക്കേഡുകൾ മറികടന്നു പോവാൻ കർഷകർക്ക് കഴിയുകയും ചെയ്യുകയാണ്. അത്തരമൊരു സാഹചര്യം ഒഴിവാക്കുന്നതിന് ഇനി ബാരിക്കേഡുകൾ കഴിഞ്ഞാൽ ആണി തറച്ച വലിയ പട്ടിക കഷണങ്ങളായിരിക്കും വയ്ക്കുക. സർക്കാർ മനസ്സിലാവാതെ പോകുന്നത് ഇത്തരം കുതന്ത്രങ്ങളെ അതിജീവിക്കാനുള്ള ബുദ്ധി കർഷക സമര നേതാക്കൾക്കുണ്ട് എന്നതാണ്. മുൻപ് ഈ ജനുവരി 26 പരിപാടി തടസ്സപ്പെടുത്തുന്നതിന് വേണ്ടി UPയിലെയും ഹരിയാനയിലെയും സർക്കാരുകൾ ചെയ്തത് പെട്രോൾ പമ്പുകളിൽ നിന്നും പെട്രോൾ കൊടുക്കുന്നത് ഡീസൽ കൊടുക്കുന്നത് നിർത്തിവെച്ചുകൊണ്ടായിരുന്നു. കർഷകർ ഡീസൽ അടിക്കാൻ കയറുമ്പോൾ ട്രാക്ടറുകൾക്ക് ഡീസൽ കൊടുക്കില്ല. അവർ ചെയ്തത് എന്താണെന്നറിയാമോ? ഈ ട്രാക്ടറുകൾ മുഴുവൻ നടുറോഡിൽ പാർക്ക് ചെയ്തിട്ട് ഇറങ്ങിപ്പോയി. അതായത് ഡീസൽ നിങ്ങൾ തരുന്നില്ല, ഞങ്ങൾക്ക് വാഹനമില്ല, അതുകൊണ്ട് ഞങ്ങൾ ട്രാക്ടറുകൾ നടുറോഡിലിടുമെന്ന്. മണിക്കൂറുകളാണ് UPയിലെ പല പ്രധാനപ്പെട്ട വഴികളും അടഞ്ഞുപോയത്. ഒടുവിൽ പെട്രോളോ ഡീസലോ കൊടുക്കാൻ അവർ സമ്മതിക്കുകയായിരുന്നു. ഇത്തരത്തിൽ സർക്കാരിൻ്റെ കുതന്ത്രങ്ങളെ അതിജീവിക്കുന്നതിനുള്ള മറുതന്ത്രങ്ങൾ കർഷകർക്കറിയാം എന്നത് കേന്ദ്ര സർക്കാർ ഓർക്കുക. ഇതിനിടയിൽ മറ്റൊരു റിപ്പോർട്ട് കൂടി പുറത്തു വരുന്നു. കർഷക സമരത്തിൽ പങ്കെടുത്ത ഏതാണ്ട് 100 കർഷകരെ കാണാനില്ലെന്ന്. അതായത് പോലീസ് അവരിൽ പലരെയും അനധികൃതമായി കസ്റ്റഡിയിലെടുത്ത് കൊന്നുകളയുകയോ അല്ലെങ്കിൽ ജയിലിലടയ്ക്കുകയോ ചെയ്തു എന്നർത്ഥം. ഇത്തരം വാർത്തകൾ വലിയ തോതിൽ കർഷകർക്കിടയിൽ ആശങ്കയുണ്ടാക്കും. കൂടുതൽ കൂടുതൽ കർഷകർ വരും. അവർക്ക് പ്രതിപക്ഷത്തിൻ്റെ പിന്തുണയുണ്ട്, മറ്റു പലരുടെയും പിന്തുണയുണ്ട്. രാജ്യത്തെ വലിയ പ്രതിസന്ധിയിലേക്ക് നീക്കുന്നതിന് മാത്രമേ സർക്കാരിൻ്റെ പിടിവാശി കൊണ്ട് ഗുണമുണ്ടാവൂ. ദയവായി കേന്ദ്ര സർക്കാർ മനസ്സിലാക്കുക, കർഷകരോടും പൗരന്മാരോടും സംഘർഷത്തിന് പോവരുത്. രാജ്യത്തെ ഒരു നിയമം കൊണ്ടുവരാൻ പാർലമെൻറ്റിന് അവകാശമുള്ളതുപോലെ, ഭരണകൂടത്തിന് അവകാശമുള്ളതുപോലെ അതിനെ എതിർക്കുന്നതിനും ചോദ്യം ചെയ്യുന്നതിനും ഇവിടുത്തെ പൗരന്മാർക്കും അവകാശമുണ്ട്. വലിയ ഒരു ജനവിഭാഗം ഒരു നിയമത്തെ എതിർത്താൽ ആ നിയമത്തിന് എന്തോ കുഴപ്പമുണ്ട് എന്ന് കരുതി എന്താണ് അവർ പറയുന്നത് കേട്ട് അതനുസരിച്ച് മാറ്റം വരുത്തേണ്ട ഉത്തരവാദിത്വമുണ്ട്. മുൻപ് ഭരിച്ചിരുന്ന സർക്കാരുകൾ മഹേന്ദ്രസിംഗ് ടിക്കായത്തടക്കമുള്ളവർ നടത്തിയ സമരങ്ങളുടെ തുടക്കത്തിൽ തന്നെ അവരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കുകയായിരുന്നു. അതുകൊണ്ട് പിടിവാശി ദയവായി ഉപേക്ഷിക്കുക. ഒരു കാര്യം എന്നെ ഏറെ നിരാശപ്പെടുത്തുന്നത്, ഇതുവരെ രാജ്യം കണ്ട ഏറ്റവും വലിയ സമരങ്ങളിലൊന്നായിട്ടും രാജ്യത്തിൻ്റെ എല്ലാ വികസന പ്രവർത്തനങ്ങളെക്കാൾ വിദേശ മാധ്യമങ്ങൾ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യുന്ന ഒരു സംഭവമായിട്ടും ഇതുവരെ നമ്മുടെ പ്രധാനമന്ത്രി കർഷകരോട് ചർച്ചയ്ക്ക് തയ്യാറായില്ല എന്നതാണ്. പാവങ്ങളോട് സംസാരിക്കാൻ പാടില്ലെന്നോ പ്രതിഷേധക്കാരോട് സംസാരിക്കുന്നത് വിലക്കുറച്ചിലാണെന്നോ ദയവായി പ്രധാനമന്ത്രി കരുതരുത്. രാജ്യത്ത് ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്ന ഒരു പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി. അദ്ദേഹം അഴിമതിയിൽ കുളിച്ചു കിടന്നിരുന്ന ഒരു നാടിനെ വികസനത്തിൻ്റെ പാതയിലേക്ക് കൈ ഉയർത്തിക്കൊണ്ടുപോയി. ആ മോദിയുടെ ഏകാധിപത്യവും സ്വേച്ഛാധിപത്യവും പിടിവാശിയും അവസാനിപ്പിക്കേണ്ടിയിരിക്കുന്നു. കർഷകരോട് നേരിട്ട് മോദി തന്നെ ചർച്ചയ്ക്ക് വരണം. എന്തുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ പിടിവാശി കാണിക്കുന്നത്, ഇങ്ങനെ ഒരു നിയമം കൊണ്ടുവന്നതെന്ന് ബോധ്യപ്പെടുത്തണം. എന്തുകൊണ്ടാണ് കർഷകർ എതിർക്കുന്നത് എന്നത് അവരുടെ നാവിൽ നിന്ന് കേട്ട് മനസ്സിലാക്കണം. എന്നിട്ട് വിട്ടുവീഴ്ചയിലൂടെ ചർച്ചയിലൂടെ വേണം ഈ പ്രശ്നം പരിഹരിക്കാൻ. സമരം നീണ്ടുപോയാൽ ഇന്ത്യക്ക് വലിയ തിരിച്ചടിയായി മാറും എന്ന് വിസ്മരിക്കരുതേ.